ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നേക്കേണ്ടത് യമഹ R15 വേർഷൻ 3 എസ് വേരിയൻ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. R15S എന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്, മെയിൻ ഡിഫറൻസ് ഈസ് ആ സീറ്റ് സിംഗിൾ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേതിൽ സ്പ്ലിറ്റ് സീറ്റ് ആണെങ്കിൽ ഇതിൽ സിംഗിൾ സീറ്റ് വന്നിട്ടുള്ള. ഈ വണ്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 4 മാസം മാത്രമാണ് എൻ്റെ ഒരു ഈ കുട്ടിയുടെ ഒരു പ്രായം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള മോഡിഫിക്കേഷനാണ് ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗൽ മോഡിഫിക്കേഷൻ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ക സ്യൂട്ടബിൾ ആയിട്ടുള്ള കളറും സ്യൂട്ടബിൾ ആയിട്ട് ആക്സസറീസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. അതൊരു രക്ഷയില്ലെന്ന് വെച്ചാൽ രക്ഷയില്ല. ഞാൻ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ അതെ, നമുക്ക് എന്തായാലും ഫ്രണ്ട് സെക്ഷൻ തന്നെ തുടങ്ങാം. പിന്നെ നല്ല മഴ വരുന്നുണ്ട്. ഈ വീഡിയോ എപ്പോൾ വേണമെങ്കിലും മഴയത്ത് നിൽക്കാന്നുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വിംഗ്ലെറ്റ് വെച്ചിട്ടുണ്ട്. ആള് ഭയങ്കര മനോഹരമായിട്ടാണ് ഈ വാഹനത്തിന് മോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോറി, മങ്കാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്, റേഡിയൽ ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്രേക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. ബ്രേക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബാക്ക് എനിക്ക് ബൈറ്റ് ഇത്തിരി കുറവ് കിട്ടി. ഒരു ഞാനൊരു 10-15 മിനിറ്റ് ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതൊരു റഫ് റിവ്യൂ ആണ്. നമ്മുടെ ഡിസ്കിൻ്റെ ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 252 ആണ്. കോൺഫിഡൻറ്റ് കിട്ടുന്നു, ബ്രേക്കിങ്ങിൻ്റെ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിൽ എന്ന് പറയുന്നത് 220mm ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ വാഹനത്തിനെ പറ്റിയിട്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് യുവതലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്കും കൂടിയാണ് നമ്മുടെ R15 വേർഷൻ 3. അതുകൊണ്ട് R15 വേർഷൻസ് എന്നെ പറയാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിന് മെയിൻ സെലക്ട് ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങളൊക്കെ, ഫസ്റ്റ് ഇയേഴ്സ് ബഡ്ജറ്റ്, സെക്കൻഡ് ഇയേഴ്സ് എന്ന് പറയുന്നത് പ്രൈസിങ്, പിന്നെ സർവീസ് ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ബൈക്കിനെ എല്ലാവരും നോക്കുന്നത്. നമുക്ക് എന്തായാലും ലുക്സ് തന്നെ നോക്കാം. ലുക്സ് എന്ന് പറയുകയാണെങ്കിൽ പക്ക ഷാർപ്പായിട്ടുള്ളൊരു ലുക്കാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഭാഗം നോക്കി കഴിഞ്ഞാലും ഒരു പോയിൻറ്റഡ് ഷേപ്പ് കാണാം. ഫോർ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡ് തന്നെ ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടൊരു അഗ്രസീവോടുകൂടി തോന്നിക്കുന്ന ഒരു ഫ്രണ്ട് സെക്ഷനാണ് വന്നിട്ടുള്ളത്. സൈഡ് സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പക്ക ഫെയറിങ്ങോട് കൂട്ടുള്ള ഒരു സൈഡ് സെക്ഷനാണ് വന്നിട്ടുള്ളത്. ഫെയറിങ്ങുള്ള വണ്ടിയിൽ മെയിനായിട്ട് നോക്കേണ്ട മെയിൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യേണ്ട മെയിൻ കുറച്ച് കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ലിവർ പ്രൊട്ടക്ടേഴ്സ്, അതേപോലെ തന്നെ ക്രാഷ് ഗാർഡൊക്കെ സെറ്റ് ചെയ്യുക. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു ഫയേർഡ് ബൈക്സിന്. പിന്നെ ഈ ഒരു സൈഡ് ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ 300cc ബൈക്ക് എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഫസ്റ്റൊക്കെ ഞാൻ ഈ ബൈക്ക് കാണുമ്പോൾ ഞാൻ വിചാരിച്ചെങ്കിലും ഒരു 300 or 400cc ബൈക്കാണെന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടീനെ പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ വരെ ഞെട്ടിപ്പോയി. ഒരു 155cc ബൈക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളത് ഫസ്റ്റ് ഭയങ്കര ഞെട്ടി പോണ കേസൊക്കെയാണ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഞാൻ അടുത്ത് പോയി കാണാനാണെങ്കിൽ എഞ്ചിൻ്റെ ഉണ്ട്, എഞ്ചിൻ യൂണിറ്റ് ഞാൻ പറഞ്ഞത് ലുക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇനി പിന്നിലത്തെ ഭാഗം കൂടി പോയി നോക്കാം. പിന്നിൽ നോക്കുകയാണെങ്കിൽ ഇത് എവിടെ നോക്കുമ്പോൾ ഭയങ്കര ഒരു 600cc സെഗ്മെൻറ്റ് പോലെ ആണെങ്കിൽ പെട്രോൾ ടാങ്ക് തോന്നുന്നു. ഭയങ്കര ബൾക്കിയായിട്ടുള്ള പെട്രോൾ ടാങ്കാണ്. പിന്നെ ഇതാണ് ബാക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. ബാക്ക് യൂണിറ്റ് നമ്മുടെ ടെയിൽ ലൈറ്റ് ഇവിടെ ഉണ്ട്. ആ ഒരു സ്റ്റോക്കായിട്ടുള്ള നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ മാറ്റിയിട്ട് ആളൊരു അഡീഷണൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റി. ഈ ഒരു വാഹനത്തിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലോജൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടും ബാക്കും ഹാലോജൻ ആയിരുന്നു. അപ്പോൾ എല്ലാ വണ്ടികളും മേടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ വാഹനത്തിൽ ആ ഒരു സ്റ്റോക്ക് മാറ്റി ആഫ്റ്റർ മാർക്കറ്റായൊരു ഇൻഡിക്കേറ്റേഴ്സ് അവർ പ്ലേസ് ചെയ്യാറ്. പിന്നെ നമ്മുടെ ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ വാഹനത്തിൽ കണ്ടുവരുന്ന സാരി ഗാർഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര ലീഗൽ മോഡിഫിക്കേഷൻ ആണ്, ഇല്ലീഗൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല വാഹനത്തിൽ. ഈ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കേസുകൾ മാത്രമാണ്. പിന്നെ കമ്പനികൾ ഇറക്കിയ അല്ലെങ്കിൽ ഈ ഒരു മോഡലില് രണ്ട് നെഗറ്റീവ്സാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡിക്കേറ്റേഴ്സിന്റെ കേസാണ്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് മിറേഴ്സിന്റെ കേസ് നോക്കി നോക്കാം. അപ്പോൾ മിറേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മര്യാദ വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ ഇൻ കേസ് ഒരു ബം ടു ബം ട്രാഫിക് അല്ലെങ്കിൽ റോഡിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടി അടുത്ത് വന്നാലാണ് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളൂ. മിറർ ഇത്തിരി കൂടി ലോങ് ആയാലും എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ നേരെ പിന്നിലുള്ള വണ്ടി എനിക്ക് ക്ലിയർ ആയിട്ട് കാണാനില്ല. പക്ഷേ എൻ്റെ ഇത്തിരി പിന്നിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ള വാഹനങ്ങളാണ് എനിക്ക് കാണാം. നേരെ പിന്നിലുള്ള നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല മറ്റേ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ മേടിച്ചിട്ട് ആ ZX10R ഒക്കെ മിറർ മേടിച്ചേക്കണേന്ന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഇതൊക്കെയാണ് ലുക്ക്. നമ്മൾ ഏത് ബൈക്ക് എടുക്കുകയാണെങ്കിലും ബ്ലാക്ക് കളറായിരിക്കും നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ. ഈവൻ നമ്മൾ CBR 250, പിന്നെ അതേപോലെ പിന്നെ RR 310 ഫയേർഡ് ബൈക്സ് ഒക്കെ അങ്ങനെ വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ബ്ലാക്ക് എടുക്കണമെന്നായിരിക്കും. ഭയങ്കര അട്രാക്റ്റീവ് കളർ ബ്ലാക്കാണ്. ഈ ഒരു ബ്ലാക്ക് കളറിൽ ഭയങ്കര ലുക്കാണ്. പിന്നെ ഈ ഒരു കളർ തീം എന്ന് പറഞ്ഞാൽ രണ്ട് കളർ തീമാണ്. ഒരു ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ യൂഷ്വൽ ബ്ലൂ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് ആണ് വന്നുള്ളത്. എഞ്ചിൻ സ്പെക്കും കൂടി പോയി നോക്കാം. അപ്പോൾ എഞ്ചിൻ സ്പെക്ക് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആണ് വന്നുള്ളത്. അതേപോലെ തന്നെ VVA ടെക്നോളജി വന്നിട്ടുണ്ട്. പിന്നെ പക്കർ ഫാൻ എന്ന് പക്കർ ഫാൻ ആണ്. പിന്നെ ഈ ഒരു കേസ് എല്ലാ വണ്ടി പ്രാന്തം
ഇതിൻ്റെ മരം നോക്കണതിൻ്റെ മെയിൻ കാരണം എന്ന് മൈലേജ് 40 to 50 ഇതിൻ്റെ മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനാണ് എനിക്ക് ഇത്തിരി ഡിസ്കംഫർട്ട് ആയി തോന്നിയത്. എനിക്ക് ഞാൻ ഫയേർഡ് ബൈക്ക് ഓടിക്കല് ഭയങ്കര കുറവാണ്. ആസ് യു നോ ഞാനൊരു വിൻറ്റേജ് വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് ഇതിൽ യൂസ്ഡ് ആയിട്ടില്ല. എനിക്ക് ഇപ്പോഴും ചെറിയ രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ട്. ബാക്ക് പെയിനും കൈ ഷോൾഡർ പെയിനൊക്കെ നല്ല രീതിക്കുണ്ട്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ കേസ് നോക്കിയൊക്കെ ഞാൻ എഞ്ചിൻ പറഞ്ഞ പോലെ ഒരു സിംഗിൾ സിലിണ്ടർ മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 155 cc സെഗ്മെൻറ്റിലെ വണ്ടി 155 കയറാ എന്ന് പറയണമെങ്കിൽ ഒരു എന്താ പറയുക ബൈക്ക് എന്ന് തന്നെ പറയാം. ഏസ് ഈ വണ്ടി എന്നാൽ ഞാൻ പല റീല് കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഹൈവേയിൽ 155 അല്ലെങ്കിൽ 148 റേഞ്ചൊക്കെ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അടിച്ചോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ അതിനടിക്കാനുള്ള റോഡുകൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയാണ് ട്രാക്ക് യൂസിനൊക്കെ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ട്രാക്ക് യൂസിന് വീക്കെൻഡ് ട്രാക്കിങ്ങിനൊക്കെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളൂ. ഈ R15 3 അല്ലെങ്കിൽ V4 അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും എഞ്ചിൻ്റെ കേസ് ഇതൊക്കെയാണ്. പിന്നെ ഒരു പവർ എന്ന് പറയുകയാണെങ്കിൽ 18.6 BHP അതും 10,000 RPM അതേപോലെ തന്നെ 14 NM ടോർക്കാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഇനി എട്ടാന്ന് വെച്ചാൽ ഞാൻ കോരിത്തരിച്ചു എന്ന് വെച്ചാൽ ഇത്രയും പവർ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നു 30 BHP ആയിരുന്നു. പെട്ടെന്ന് അതിൻ്റെ നേർപ്പകുതിക്ക് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മൈൻഡ് സെറ്റിൽ ഇതൊരു 300 cc സെഗ്മെൻറ്റിലുള്ള ഒരു ബൈക്കും അതേപോലെ തന്നെ ഒരു 30 അല്ലെങ്കിൽ ഒരു 27 BHP എങ്ങനെ പോയാലുണ്ടാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് യുവാക്കളുടെ ഹരമാണ്. പോട്ടി ആയിട്ട് ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മെയിനായിട്ട് ചൂസ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ ഡിസ്കംഫർട്ടാണ് പറഞ്ഞത് ബിക്കോസ് ഞാനൊരു ക്രൂയിസർ ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു വാഹനത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും പിന്നെ അതേപോലെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കിടുന്നത്. കുഞ്ഞൊരു വാക്കറൗണ്ട് ആണ്. അപ്പോൾ ഞാൻ കയറി നിന്നൊരു ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഞാൻ അത്ര നേരം ഇങ്ങനെ കിടന്ന് റൗണ്ട് അടിക്കായിരുന്നു വണ്ടിക്ക്. പക്ഷെ കയറി നിന്നൊരു ബാക്കിയുള്ള കാര്യം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പൊസിഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതെ ഞാൻ അത്യാവശ്യം കാലൊക്കെ കുത്തി കാലെൻ്റെ അത്രയും കംപ്ലീറ്റ് കുത്തലില്ല. പിന്നെ എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞതാണെങ്കിൽ 170 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. എനിക്ക് ഓടിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. എൻ്റെ ഓണറിനോട് ചോദിച്ചപ്പോൾ ആൾക്കും വലിയ പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവനും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഇനി ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നമ്മൾ പിന്നിലേക്ക് ഇറങ്ങിയിരിക്കണം. എന്നിട്ടാണ് നമ്മൾ ജസ്റ്റ് ഓടിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം എവിടെ ഇരിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇരിക്കേണ്ട ഒരു പൊസിഷൻ വെച്ചാൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മുട്ടിയിരിക്കേണ്ടത്. കാല് നേരെ ഹഗ് ചെയ്ത് പിടിച്ച് നല്ല ടൈറ്റായിട്ടിരിക്കേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ ഇന്നപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ബാക്ക് പെയിൻ ചെറിയൊരു കുറവുണ്ടായിരുന്നു. ഹാൻഡിൽ ബാർ കേസ് പറയണമെങ്കിൽ 3-piece ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വിച്ചസിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ സ്വിച്ചസ് നമ്മുടെ എഞ്ചിങ്കിലും ഇഗ്നീഷനും നമ്മുടെ ഡിമ്മ് ബ്രൈറ്റ് പാസ് ഇൻറ്റഗ്രേറ്റഡ് പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ പിന്നെ ഹോൺ ഹോൺ അത്യാവശ്യം നല്ല ലൗഡും ഹോണോ കേട്ടോ. അത്യാവശ്യം നമുക്കൊരു ഒരു ബൈക്ക് വരുന്നുണ്ടെന്ന് അറിയിക്കാനുള്ള രീതിയിലൊരു ഹോണാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അത്യാവശ്യം എനിക്ക് എക്കോ ഇപ്പോൾ ജസ്റ്റ് ഇരുന്നിട്ട് ബാക്കിയുള്ള കേസ് കൂടി നോക്കിയത് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര 155 cc ബൈക്കിലിരിക്കാന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഓണാക്കിയിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സാധനം കണ്ടത് ഈ ഒരു റെഡ് ലൈൻ അടിക്കുമ്പോൾ അതൊരു ബ്ലിങ്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മറ്റേ ട്രൈംഫിൻ്റെ ഡേറ്റോണ 675R ഞാൻ അത് കൂടുതലുണ്ടുള്ളത്. ഇതിൽ അതൊരു LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇതിൽ ഗിയർ ഇൻഡിക്കേഷൻ പിന്നെ RPM gauge ഇതാണ് RPM gauge എന്ന് പറയുന്നത്. പിന്നെ സ്പീഡോമീറ്റർ പിന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ പിന്നെ ഇവിടെ കുറച്ച് വാർണിംഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. ABS ഇൻഡിക്കേറ്റർ പിന്നെ ന്യൂട്രൽ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് സ്വിച്ചസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ട്രിപ്പ് അങ്ങനെ കുറച്ച് സ്വിച്ചസൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്റ്റൻസ് എംറ്റി അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഭയങ്കര പാക്കഡ് ആക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ബബിൾ വൈസർ വെച്ചപ്പോൾ അത്യാവശ്യം നല്ല അഗ്രസീവ് ലുക്കോട് കൂടിയിട്ടാണ് എനിക്ക് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് വെച്ചാണെങ്കിൽ ഞാൻ അതെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ ക്യാമറ അത് ഇങ്ങനെ പിടിക്കേണ്ടി വരും. അതെ ഇങ്ങനെ ഇങ്ങനെ വരാം. പിന്നെ ക്ലച്ചിൻ്റെ കേസൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മോഡറേറ്റ് സ്മൂത്താണ്. പിന്നെ ടാങ്കിൻ്റെ കേസ് പറഞ്ഞ കൂടി ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വന്നത് 11 liters ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എനിക്ക് എത്രത്തോളം അറിയില്ല ഞാനിത് എത്രത്തോളം കവർ ചെയ്തു എന്നുള്ളത്. പിന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിന് വന്നു 168,000 ഒക്കെയാണ് പ്രൈസ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതൊന്നും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഭയങ്കര കൂട്ടുകാരൻ പെട്ടെന്ന് വണ്ടി കൊണ്ടത്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാണ്ട് പോകാനെന്ന് തോന്നല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അപ്പായിട്ടൊന്ന് പഠിച്ചു നന്നായി ഓടിച്ചു നോക്കി. അപ്പോൾ ബ്രേക്കിൻ്റെ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനം കണ്ടു ഞാൻ ഡിസ്പ്ലേസ്. ആ ഒരു ഡിസ്പ്ലേസ് ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് തോന്നില്ല. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതല്ല. അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷില്ല. എൻ്റെ പൊന്നി ഒരു രക്ഷ എന്നിട്ട് രക്ഷയില്ല. അപ്പോൾ ഞാൻ എത്രത്തോളം പറഞ്ഞതിൻ്റെ എക്സോസ് നോട്ട് കൂടി കേൾപ്പിച്ചു തരാം. എല്ലാവരും എക്സോസ് നോട്ട് കേൾക്കാനാണ്
ഇഷ്ടപ്പെടുന്ന പറയാം. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മോഡി ഇൻഡും ഈ വണ്ടിയാണ്. അപ്പം മെയിനായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യുന്നത് ഏതാണെന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എക്സോസ്റ്റ്, വിംഗ്ലെറ്റ്, ബബിൾ വൈസർ, പിന്നെ ഹാൻഡിൽ ഗാർഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കുക. അപ്പം എന്തായാലും ഒരു എക്സോസ് നോട്ടായിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഭയങ്കര ഐഡിയൽ ഇങ്ങനെ ഒരു കാറ് മോഡലാണ്. അതിപ്പോൾ ഒന്ന് ദിവസം എക്സോസ് നോട്ട് എത്തിക്കാം. ഇതൊരു ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു റെഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലിങ്ക്, അതൊരു രക്ഷത ബ്ലിങ്കിങ് ആണ്. ഭയങ്കര ഇഷ്ടമായ സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, അതൊരു വൈറ്റ് ലൈറ്റിൽ ഒരു ഗോസ് ബം ഫീലാണ്. ഭയങ്കര ഒരു ഞെട്ടണ ഫീലാണ് ഇതിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടാവും. ഇതൊരു ഫാൻ ബോയ് റിവ്യൂ എന്ന് ഇടാം, അല്ലെങ്കിൽ ഫാൻ ബോയ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കണക്കൂട്ടും. ബിക്കോസ് ഈ ഒരു ഫാൻ ബോയിൽ അല്ലെങ്കിൽ ഒരു ഈ ഒരു ആരാധകന് ഈ വാഹനത്തിനോട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പരമാവധി എനിക്ക് കണ്ടത് ഞാൻ ഈ വീഡിയോയിനോട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ വീഡിയോ ടേക്ക് എടുത്തപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞു പോയി, ബിക്കോസ് ആ ലുക്കിൽ ഞാൻ വീണുപോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. ആകുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് കാണുന്നത്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിട്ടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ അടുത്തൊരു ബൈക്കുമായി അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അണ്ടിൽ ദാൻ വൈബൂ സൈനിങ് ഓഫ്.